ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരുന്നത് ഏതറിൻ്റെ ബേസ് വേരിയൻ്റായ ഏതർ 450S ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, പ്രൈസ് ഡ്രോപ്പ് ആണ്. നിങ്ങൾക്ക് തമിഴിലെ അപ്പോൾ സംഭവം മനസ്സിലായിട്ടുണ്ടോ എന്താണെന്നുള്ളത്? അപ്പോൾ വേറെ ഒന്നല്ല, ഒരു 20,000 രൂപയുടെ ഓഫാണ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ ഇടുവാം. നമുക്ക് ഏതറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏതറിന് ആക്ച്വലി 3 വേരിയൻസ് ആണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് നമുക്ക് ബേസ് വേരിയൻ്റായ 450S, മിഡിൽ വേരിയൻ്റായ 450X, പിന്നെ റീസെൻ്റ്ലി അപ്പോൾ ഇറങ്ങിയ 450 APEX. അങ്ങനെ 3 വേരിയൻ്റിലാണ് ഏതർ ഇറങ്ങുന്നത്. ഇപ്പോൾ 450 APEX കേസ് പറയുകയാണെങ്കിൽ പ്രൈസ് വന്നിട്ട് 189,000 രൂപയാണ്. അപ്പോൾ ആക്ച്വലി ഓവർ പ്രൈസ്ഡ് വണ്ടിയാണ്. നമ്മളിപ്പോൾ FAME II സബ്സിഡിയുടെ ആ ഒരു സ്ലാബിൽ നിന്ന് വരെ പുറത്താവുന്ന വണ്ടിയാണത്. അപ്പം എനിക്ക് തോന്നുന്നു ആരെങ്കിലും എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കുറേ ട്രാൻസ്പെറൻറ്റ് പാനൽസും കുറേ ഫീച്ചേഴ്സും എല്ലാം അതിൽ പറയുന്നുണ്ട്. ഞാൻ ഈ APEX കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചാനലിലുണ്ട്, കാണാതെ ആൾക്കാരുണ്ട് ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കണ്ടു നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. APEX എന്തൊക്കെയാണുള്ള എല്ലാം അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം വെറുതെ വീഡിയോ ലെങ്ത് ആയി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് 450S കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പറയാം, ഏത് ആക്ച്വലി കുറച്ച് ഓവർ പ്രൈസ്ഡ് വണ്ടിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഓവർ പ്രൈസ് ആണ് തന്നെ, പക്ഷേ സർവീസ് നല്ലതുകൊണ്ട് ആൾക്കാർ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് ഏത്. കാരണം ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് തന്നെ ബജാജും ഓലെ അല്ലെങ്കിൽ TVS ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും നമുക്ക് ഏതറിൻ്റെ വണ്ടികൾ വിൽക്കാനുണ്ടായിരുന്നു. അത് ആദ്യത്തെ ഒരു ബ്രാൻഡാണ് ഏതർ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഫാൻ ഫോളോവേഴ്സ് ഉള്ള വണ്ടി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 450S എന്നുള്ളത് ആക്ച്വലി ഏതറിൻ്റെ ഭാഗത്തിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. പക്ഷേ ബേസ് വേരിയൻ്റ് വെച്ചാൽ നമുക്ക് ജസ്റ്റ് തള്ളിക്കളേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ വണ്ടിയൊന്നുമല്ല, ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കുന്നത് 2.9 kW ബാറ്ററി ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ട്രൂ റേഞ്ച് പറയുന്നത് 90 km ട്രൂ റേഞ്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത് 90 km/h. നമ്മൾ മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 5.4 kW പീക്ക് പറയുന്ന മോട്ടറാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ 22 Nm ടോർക്കും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഫീച്ചർ റിച്ച് വണ്ടി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓലയുടെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അവർ ഈ പ്രൈസ് റിഡക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് സെയിൽസ് ഫിഗേഴ്സ് നോക്കിയാൽ തന്നെ 3rd സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഏത് ആക്ച്വലി 4th സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ 3rd നമുക്ക് ബജാജ് ചേതക് കയറി വന്നിട്ടുണ്ട്. ബജാജ് ചേതകിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഫുൾ മെറ്റലിക് ബോഡിയാണ് വണ്ടി വരുന്നത്. അപ്പോൾ അതാണ് ആൾക്കാർ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല വണ്ടിയുടെ വിലയും ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ വില വന്നിട്ട് 115,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബജാജ് ചേതക് സ്വന്തമാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ബജാജിൻ്റെ ചേതക്കും ഏതറിൻ്റെ 450S അതുപോലെ ഓലയുടെ S1 X+ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓലയുടെ S1 X+ പറയുകയാണെങ്കിൽ 89,999 രൂപയ്ക്കാണ് എക്സ്ഷോറും വിലയ്ക്കാണ് ഒരു വണ്ടി ഇപ്പോൾ വിൽക്കുന്നത്. അത് ആക്ച്വലി ഒരു ഇറക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസംബർ മാസം മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഓല ഞങ്ങൾക്ക് ഇനി ഈ മാസം ഇതേ റേറ്റിന് വണ്ടി വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓല കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് വണ്ടിയുടെ റേറ്റ് കുറച്ചാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയുടെ റേറ്റ് ഈ ഓഫർ കൊടുക്കാൻ മാത്രമാണ് അവർക്ക് 1rd സ്ഥാനത്ത് നിൽക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ അതുകാരണമായിട്ട് അവർ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അപ്പോൾ നല്ല കോമ്പറ്റീഷനാണ് എന്തായാലും നടക്കാൻ പോകുന്നത്. ഏതറും ഓലയും ബജാജും എല്ലാം റേറ്റ് കുറച്ച് സ്ഥിതിക്ക് തീർച്ചയായിട്ടും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ വരാൻ പോകുന്നുണ്ട്. എന്നാൽ നമുക്ക് വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ല നല്ല സെയിൽസ് ഫിഗേഴ്സ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് കിട്ടുന്ന മുറിക്കാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതിയേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റ് ചെയ്യാൻ ചേക്കുന്നു. ജസ്റ്റ് ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഏതെൻ്റെ വണ്ടി ആരും എടുക്കാൻ പോകുന്ന ആരും പരിചയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്ക് തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.